നമസ്കാരം. ഡോക്ടർ രൺധീർ കൃഷ്ണൻ എഴുതി, മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത് എബ്രാം ഓസ്ലർ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഗംഭീര സിനിമകൾ കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പതുക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് കൂടുതൽ അതിനെ ഇഷ്ടപ്പെടുക. കാരണം നമ്മൾ കണ്ട ആ ഒരു സാധനത്തെ നമ്മൾ വീണ്ടും ഒന്ന് ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മളെ അത് കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീര വർക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എബ്രാം ഓസ്ലർ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു ചിത്രമാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചില എലമെൻറ്റുകളുണ്ട്, അത് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ആ ഒരു പ്രതീക്ഷകളുടെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്ന ഒരു സംഭവമാണ്. ഇതൊരു മെഡിക്കൽ ഇമോഷണൽ ക്രൈം ത്രില്ലറാണ്. ഈ മൂന്നാല് വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രതീക്ഷ കുറച്ചും കൂടെ അങ്ങോട്ട് കൂടി. ആ ഒരു പ്രതീക്ഷകളോടൊക്കെ 100% നീതി പുലർത്തിയിട്ടുള്ള ചിത്രമാണ് എബ്രാം ഓസ്ലർ. സത്യത്തിൽ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഈ ഒരു സിനിമയിൽ നിന്ന് ഞാൻ ഇത്ര അധികം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രെയിലർ റിവ്യൂ റിയാക്ഷൻ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എന്തൊക്കെയോ മൊത്തത്തിൽ ഒരു അപാകത ഫീൽ ചെയ്തു. എന്നാൽ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഒരു ട്രെയിലറിൽ അങ്ങനെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സിനിമയ്ക്കകത്തേക്ക് പോകുന്നതിന് മുൻപ് പുറത്ത് എന്നുള്ള കുറേയധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കും. നിങ്ങൾ നല്ല രീതിയിൽ വേദനിക്കാനായിട്ടുള്ള സാധ്യതകൾ അടുത്തുള്ള മണിക്കൂറുകളിലുണ്ട്. കാരണം അതിനകത്ത് അത്രയധികം സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ അതിനകത്തെ സർപ്രൈസ് സസ്പെൻസ് എലമെൻറ്റ് സ്പോയിലറായിട്ട് പുറത്തേക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത് അമ്മാതിരി ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. മലയാളത്തിൽ നമ്മൾ അധികം കാണാത്ത തരത്തിലേക്കുള്ള, എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കേജിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്രൈം ത്രില്ലർ വന്നിട്ടില്ല. ഈ ഒരു സിനിമ ഗംഭീര സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മിഥുൻ മാനുവൽ തോമസിനാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഡയറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് നല്ല നൈസായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡയറക്ടറെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതേപോലെ ഇതിൻ്റെ റൈറ്റർ ഒരു ഡോക്ടർ തന്നെ ഈ ഒരു സിനിമയുടെ കഥ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഈ ലോജിക് ഇല്ലായ്മ എന്ന് പറയുന്ന സാധനം തീരെ ഇല്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്ന വലിയ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എബ്രാം ഓസ്ലർ. എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികളിലാണ്. കാരണം ഇതൊരു കംപ്ലീറ്റ് സൂപ്പർ പാക്കേജാണ്. ഈ ഒരു പാക്കേജിനെ നമ്മളുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് അലക്സാണ്ടർ, എബ്രാം ഓസ്ലർ, ഈ പറയുന്ന രണ്ടാളുകളെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കി തരേണ്ടതുണ്ട്. സിനിമ കാണുന്ന വേളയിൽ ഇതിനിങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു 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 സാധനം ഉണ്ടല്ലോ, ടോട്ടൽ പാക്കേജ്. നമ്മളിപ്പം LCUവിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെയിറ്റിംഗ് എലമെൻറ്റുകളൊക്കെ ഈ ഒരു സിനിമയിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ വലിയ സസ്പെൻസ് സർപ്രൈസ് ഫാക്ടേഴ്സാണ്. എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെ കുറിച്ചിട്ട് ഇനിയും സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ജോലി, നിങ്ങളിൽ ആർക്കെങ്കിലും ജോലി ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വേവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്ന പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേവിനെ ഒരിക്കൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു. കണ്ടിന്യൂസ് കരിയർ ബിൽഡിംഗ് പ്രോഗ്രാം 4.0 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്. എന്തിനു വേണ്ടിയാണ് ആ ഒരു പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സോഫ്റ്റ്വെയർ രംഗത്തെ മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ വേണ്ടി. 2 വർഷമായുള്ളൂ നെക്സ്റ്റ് വേവ് കണ്ടിന്യൂസ് കരിയർ ബിൽഡിംഗ് പ്രോഗ്രാം 4.0 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയിട്ട്. ഈ 2 വർഷം കൊണ്ട് 1500+ കമ്പനികളാണ് നെക്സ്റ്റ് വേവിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തിയത്. ഇന്ത്യയിലെ പ്രമുഖ IITകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഫൗണ്ടേഴ്സാണ് ഈ ഒരു കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 വർഷമേ ആയുള്ളൂ 450 ഡിസ്ട്രിക്റ്റുകളിൽ ഇവരുടെ ഈ ഒരു കോഴ്സുകൾ ലേണേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് വേവിൻ്റെ ആ ഒരു ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. നെക്സ്റ്റ് വേവിൻ്റെ ഈ ഒരു പ്രോഗ്രാംസ് അത് വേണ്ട ഉദ്യോഗാർത്ഥികളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് നെക്സ്റ്റ് വേവിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് ആവാൻ വേണ്ടി വലിയ യോഗ്യതകളോ എലിജിബിലിറ്റി ക്രൈറ്റീരിയോ ഒന്നും നിലവിൽ നെക്സ്റ്റ് വേവ് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന മലയാളി ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു യോഗ്യത. നിങ്ങൾ ഏത് ഡിഗ്രി പഠിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് +2 യോഗ്യത മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്മാർട്ട് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇതിൻ്റെ ഏറ്റവും മുഖ്യ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3.6 lakhs പെർ ആനമാണ് ഇതിൻ്റെ ഫിക്സഡ് സാലറി എന്ന് പറയുന്നത്. അത് 6 above വരെ ഉയർത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നെക്സ്റ്റ് വേവ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് വലിയ സാലറികൾ, വലിയ ഗ്രോത്ത് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. നെക്സ്റ്റ് വേവിൻ്റെ CCBP 4.0 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് അത് വേണ്ട ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. അത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ
തന്നെ നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന വൂണ്ടഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ, വൂണ്ടഡ് ആയിട്ടുള്ള പോലീസുകാരൻ നമുക്ക് പുതുമയൊന്നുമല്ല, അവർ ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ഗരുഡനകത്തെ സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനോട് സാമ്യതയുള്ള ഒരു കഥാപാത്രമാണ്. അതിനകത്ത് ഒരു പുതുമയില്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. എബ്രഹാം മോസ്ലറിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയുള്ള ഒരു വഴി മാത്രമാണ് ഈ ഒരു സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീര ഒരു പരിപാടിയാണ്. ഞാൻ ഇതിൻ്റെ വേറെ ഒരു എലമെൻസും പറയുന്നില്ല. നിങ്ങൾക്കൊരു ഐഡിയ, സിനിമ കാണുന്നതിന് മുൻപ് ബേസിക് ഒരു ഐഡിയ, അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ മാത്രമാണ് ഇട്ട് തരുന്നത്. സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ACP എബ്രഹാം മോസ്ലർ, ആ ഒരു ഒരു കഥാപാത്രത്തിൻ്റെ നെയിം തന്നെ അടിപൊളിയാണ്. വലിയ മിസ്റ്ററികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എബ്രഹാം മോസ്ലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജയറാമാണ്. ട്രെയിലറിൽ നിങ്ങൾ കണ്ടു കാണും. ഭയങ്കര മിതത്തുള്ള ഒരു അഭിനയമാണ്. വലിയ കാര്യമായിട്ടുള്ള എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കഥാപാത്രമല്ല എബ്രഹാം മോസ്ലർ. നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഹാലൂസിനേറ്റ് ചെയ്യുന്ന വൂണ്ടഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പുതുമയുള്ള പോലീസ് കഥാപാത്രമല്ല വൂണ്ടഡ് ആയിട്ടുള്ള പോലീസ് കഥാപാത്രം. പക്ഷേ എബ്രഹാം മോസ്ലറിന് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട്. ആ ഒരു സ്റ്റോറിയിലാണ് നമ്മളെ ചിത്രം പിടിച്ചിരുത്തുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുടെ മിസ്റ്ററി ഇങ്ങനെ അന്വേഷിച്ച് നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ചിത്രം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വേറെ ഒരു ഗംഭീര സാധനം നമ്മളിലേക്ക് കാട്ടിത്തരും. ഇനി എടുത്ത് പറയേണ്ടത് ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗംഭീര കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വഭാവ നടൻ എന്നുള്ള രീതിയിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങളാണ് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ചിട്ട് ഒന്നും പറയേണ്ടതില്ല. ജഗദീഷിൻ്റെ ഇപ്പോഴുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഫാലിമയിലെ കഥാപാത്രം എടുത്ത് നോക്കിയാലും അധികമൊന്നും പുള്ളി സംസാരിക്കത്തില്ല. എക്സ്പ്രഷൻ അങ്ങോട്ട് ഇട്ടിട്ട്, ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു സംഭവം അങ്ങോട്ട് ഇടുവാണ്. അപ്പോഴത്തേനും ആ ഒരു കഥാപാത്രം ഡെലിവറാവും, ഗംഭീര കഥാപാത്രം. ചിത്രത്തിൽ അലക്സാണ്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ യൗവന കാലഘട്ടം അവതരിപ്പിച്ച ഒരു നടൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ പേര് എനിക്കറിയില്ല, സോറി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ അലക്സാണ്ടർ കഥാപാത്രവും അനശ്വരയുമായിട്ടുള്ള ആ ഒരു പ്രണയരംഗങ്ങൾ, ആ ഒരു കോളേജ് കാലഘട്ടം, അത് കുറച്ച് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ അയാളും ഞാനും തമ്മിൽ പോലെയുള്ള മൂവിക്കകത്തെ കാണുന്ന ഒരു മൂഡുണ്ടല്ലോ, അതല്ലാതെ വേറൊരു ഡിഫറെൻ്റ് മൂഡ്. ഈ മെഡിക്കൽ കോളേജ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് വളരെ നൈസായിരുന്നു. അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. മികച്ച സാധ്യതകൾ തുറന്നിടാൻ ശേഷിയുള്ള ഒരു കഥാപാത്രത്തെയാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അർജുൻ അശോകനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല അങ്ങേര്. അത് ഗംഭീര പെർഫോമൻസിന് സാധ്യതയുള്ളൊരു കഥാപാത്രമാണ്. ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം അവതരിപ്പിച്ച മറ്റൊരു നടൻ, അദ്ദേഹത്തിൻ്റെ പേരും എനിക്കറിയില്ല. അതും ഗംഭീര കഥാപാത്രങ്ങളായിരുന്നു. ഒത്തിരിയധികം മികച്ച താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എല്ലാ ആളുകളുടെയും പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദീർഘമായിട്ട് ഇത് മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി സിനിമയെ റിവ്യൂ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. സിനിമയുടെ തുടക്കത്തിൽ എബ്രഹാം മോസ്ലറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു രംഗം, ആ ഒരു രംഗങ്ങളിലുള്ള അഞ്ജു ടിക്കയുടെ പെർഫോമൻസ്, ആ ഒരു കുട്ടിയുടെ പെർഫോമൻസ്, ഡയലോഗുകൾ എനിക്ക് ഭയങ്കര നിരാശാജനകമായിട്ട് ഫീൽ ചെയ്തു. തുടക്കത്തിൽ തന്നെ എനിക്ക് എൻ്റെ ആ ഒരു ഒരു ആകാംക്ഷയെ ഇങ്ങനെ ചെറിയ രീതിയിൽ ശമിപ്പിക്കുന്ന തരത്തിലേക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു. എബ്രഹാം മോസ്ലർ, ഓസ്ലർ എന്നൊക്കെ ഇങ്ങനെ ഒരു 100 തവണ ആ ഒരു ക്യാരക്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അതേപോലെ അഞ്ജു ടിക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹം ഒരു ആഡ് ഫിലിമിൽ പെർഫോം ചെയ്യുന്നത് പോലെ ചെറിയ എക്സ്പ്രഷൻ, ചിരി, ഇങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു ചിരി, അതെനിക്ക് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി വർക്ക് ആണെങ്കിലും ടോട്ടൽ സിനിമയുടെ മൂഡിനോട് ചേരാത്തതുപോലെ പേഴ്സണലി തോന്നി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇനി ഡയലോഗുകൾ, ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പോലീസ് കഥാപാത്രങ്ങളും ഇവരുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ചില സംഭാഷണങ്ങൾ ഒരു അൺവാണ്ടഡ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള മസിൽ പിടുത്തം പോലീസുകാർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രൈം ത്രില്ലർ ആകുമ്പോഴത്തേന് ആ ഒരു സീരിയസ്നെസ് വേണമല്ലോ, അപ്പോൾ അതുണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ചില പെർഫോമൻസുകൾ നൈസായിട്ട് തോന്നിയില്ല. ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല, ഞാൻ കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പോലീസുകാർ ഇച്ചിരി കൂടെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടിയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൻ്റെ കൂടെ ചിത്രത്തിൻ്റെ ഒരു മിഡിൽ പോർഷനിലേക്ക് വരുമ്പോഴത്തേന് ഒരു സീനുണ്ട്. ഈ സൈജു കുറുപ്പ് വരുന്നു, അവിടെ ഒരു ചെറിയ കിഡ്നാപ്പിംഗ് നടക്കുന്നു. ആ കിഡ്നാപ്പിംഗ് നടക്കുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി അവരെ ഫോളോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം പോലീസുകാർക്ക് ഫോളോ ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായത്? വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് സിനിമ കണ്ട ആളുകളോട് പറയുന്ന ഒരു സംഗതിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തേനീശ്വറാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി. സിനിമാറ്റോഗ്രാഫി, തേനീശ്വറിൻ്റെ സിനിമാറ്റോഗ്രാഫി നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, നൻപകലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ഈ ഒരു സിനിമയിൽ. ഈ ഒരു സിനിമയിലെ പല ഫ്രെയിമുകളും തമ്മിൽ
നമ്മൾ ടോട്ടൽ ഒരു സിനിമയുടെ ഒരു മൂഡുണ്ടല്ലോ, ആ ഒരു മൂഡിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി തോന്നിയതായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ്, അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് നമുക്കറിയാവുന്നതാണ്. ഈ ഒരു ചിത്രത്തിൽ പെർഫെക്റ്റ് ആണ് എബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ എഡിറ്റിങ്ങിൽ പെർഫെക്റ്റ് ആണ്. കാരണം ഈ ഒരു സിനിമ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ എഡിറ്റിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഷമീർ മുഹമ്മദ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത നൈസായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മനസ്സിലങ്ങനെ തങ്ങിയില്ല. ചിലപ്പോൾ ഒന്നുകൂടെ കാണുന്ന സമയത്തോ കേൾക്കുന്ന സമയത്തോ ചിലപ്പോൾ മനസ്സിൽ തങ്ങാൻ സാധ്യത ഉണ്ടായിരിക്കും. കാരണം സിനിമയിൽ ഇങ്ങനെ നല്ല രീതിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ ഒരു സിനിമ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതേപോലെ തന്നെ കാണാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പോയി കാണുക. സിനിമയെക്കുറിച്ചിട്ടുള്ള ഈ സ്റ്റാറ്റസ് അങ്ങനെയുള്ള സാധനത്തിൽ തലവെച്ച് കൊടുക്കരുത്. സർപ്രൈസ് സസ്പെൻസ് എലമെൻറ്റുകൾ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.